ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റൂഡ ഫ്രം ഹാക്ക് ഫൈൽസ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിലോട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാന്ന് പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ അൺഡിഫൈൻഡ്, നാൻ, അതേപോലെ കേസ് സെൻസിറ്റിവിറ്റി ഇതിനെ കുറിച്ചൊക്കെ നോക്കാം. സോ നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ എ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആൻഡ് അതിനെ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് വൺ അസൈൻ ചെയ്ത് കൊടുത്തു. ഇത് ഇനി നമ്മൾ ലോഗ് ചെയ്ത് നമുക്കറിയാൻ പറ്റും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ വൺ ആയിരിക്കും. കണ്ടോ, വൺ ആണ് ഔട്ട്പുട്ട് കിട്ടിയത്. ഇനി നമ്മൾ ജസ്റ്റ് ആ ഒരു വേരിയബിൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എ എന്നുള്ള വാല്യൂ അൺഡിഫൈൻഡ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കണ്ടോ, അൺഡിഫൈൻഡ് ആണ്. ഇതിന് കൂടെ നമ്മൾ നമ്പർ ആഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ജസ്റ്റ് വൺ എന്നുള്ളൊരു വൺ എന്നുള്ള നമ്പർ ആഡ് ചെയ്യാം. ഇൻഡിജർ നമ്പറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നാൻ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് നാൻ എന്ന് വെച്ചാൽ നോട്ട് എ നമ്പർ എന്നാണ്. അൺഡിഫൈൻഡ് കൂടെയാണ് നമ്മൾ വൺ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്തുമ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് നാൻ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു അൺഡിഫൈൻഡ് കൂടെ, ഇൻഡിജർ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു അൺഡിഫൈൻഡ് കൂടെയാണെന്ന് മനസ്സിലാക്കണം. സോ അതിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത് പലപ്പോഴും നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ വരലുണ്ട് ഔട്ട്പുട്ട് നാൻ എന്നൊക്കെ വരലുണ്ട്. നമ്മളിങ്ങനെ ഒരു ഷോപ്പിംഗ് കാർട്ടോ എന്തെങ്കിലുമൊക്കെ കോഡ് ചെയ്തുകൊണ്ട് അവിടെ ജേസിലൊക്കെ കോഡ് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അത്രേ ഉള്ളൂ ഈ ഒരു ഇൻഡിജർ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ദെൻ നമ്മൾ ഇതിന് കൂടെ സ്ട്രിംഗ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ അൺഡിഫൈൻഡ് കൂടെ ഈ സ്ട്രിംഗും കൂടി ആഡ് ചെയ്തിട്ട് അത് സ്ട്രിംഗ് ആയിട്ട് വരും. കണ്ടോ, അൺഡിഫൈൻഡ് വൺ വന്ന് ഈ സ്ട്രിംഗും കൂടി ആഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് നമുക്കിപ്പോൾ അൺഡിഫൈൻഡ് എച്ച് പി എന്ന് കൊടുക്കാം. ദെൻ നമ്മൾ കണ്ടോ അൺഡിഫൈൻഡ് എച്ച് പി എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ അൺഡിഫൈൻഡ് എന്നുള്ള കാര്യം. അതേപോലെ നാൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ജാവാസ്ക്രിപ്റ്റ് എന്ന ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ നെയിം എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ നമ്മൾ ഈ ഒരു നെയിം എന്നുള്ളൊരു വേരിയബിൾ ഈ നെയിമിനോട് ഈക്വൽ അല്ല. അതായത് നമ്മളിപ്പോൾ നെയിം എന്നുള്ള വേരിയബിളിൽ നമ്മൾ ഹാക്ക് ഫയൽസ് കൊടുത്തു, ഹാക്ക് ഫയൽസ് കൊടുത്തു. ദെൻ നമ്മൾ ആ ഒരു നെയിം ലോഗ് ചെയ്തു. കണ്ടോ, ഹാക്ക് ഫയൽസ് എന്നുള്ളത് കിട്ടി. പക്ഷേ ആ ഒരു നെയിമിന് പകരം നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കി എഴുതി. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആക്കി എഴുതിയിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് എറർ ആണ് വന്നിട്ടുള്ളത്. കാരണം നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേറെ ആയിട്ടും കാണണം, സ്മോൾ ലെറ്റർ വേറെ ആയിട്ടും കാണണം. സ്മോൾ ലെറ്ററിൽ എഴുതിയത് സ്മോൾ ലെറ്റർ ആയിട്ട് മാത്രമേ കൂട്ടുള്ളൂ, അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ നെയിമിനോട് ഈക്വൽ അല്ല. അതാണ് കേസ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.